90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. സൂപ്പർ ട്യൂസ്ഡേ പൊളിറ്റിക്കൽ ത്രില്ലർ. ബി ജെ പി ജനതാദൾ യുണൈറ്റഡ് 120, അഡ്വാൻറ്റേജ് മഹാഗഡ്ബന്ധൻ 115. കാരണം അതേഴ്സ് കാറ്റഗറിയിലുള്ള രണ്ട് BSP പ്ലസ് AIAEM അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയും കൂടെ ചേർക്കുമ്പോൾ ഇപ്പോൾ മഹാഗഡ്ബന്ധന് ലീഡിലേക്ക് എടുക്കാൻ വളരെയധികം സാധ്യതകൾ കാണുന്നു. പക്ഷേ 120 എന്ന നമ്പറിൽ തന്നെയാണ് NDA. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ക്രിട്ടിക്കൽ മൊമെന്റിൽ കോൺഗ്രസിന്റെ MLA മാരെ ജാർഖണ്ഡിലേക്ക് മാറ്റാൻ തീരുമാനിച്ചുവെന്ന് ഞങ്ങളുടെ ഡൽഹി പ്രതിനിധി രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഏറ്റവും നിർണായകമായ പൊളിറ്റിക്കൽ സസ്പെൻസ്, പട്നയിൽ ഒരു പൊളിറ്റിക്കൽ സസ്പെൻസ്, ഡൽഹിയിൽ നിന്ന് പട്ന വഴി ജാർഖണ്ഡിലേക്ക് മറ്റൊരു പൊളിറ്റിക്കൽ എക്സ്പെൻസ്. ഇതാണ് ഈ മണിക്കൂർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദുബായിൽ ഇപ്പോൾ IPL ആവേശമാണ്. ഡൽഹി വേഴ്സസ് മുംബൈ. ഡൽഹി ഡെയർ ഡബിൾസിന്റെ ഒരു കാലത്തെ റിസർവ് ബെഞ്ചിലുള്ള കളിക്കാരനായിരുന്നു ഇതിൽ തേജസ്വി യാദവ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒരു തവണ പോലും IPL മത്സരത്തിൽ ഗ്രൗണ്ടിലിറങ്ങാൻ തേജസ്വി യാദവിന് കഴിഞ്ഞിരുന്നില്ല. തേജസ്വി യാദവ് റിസർവ് ബെഞ്ചിലായിരുന്നു ഡൽഹി ഡബിൾസ്. തേജസ്വി യാദവിന്റെ ഡൽഹി ഡെയർ ഡബിൾസ് ദുബായിൽ മുംബൈ ഇന്ത്യൻസിനെ നേരിടുമ്പോൾ തേജസ്വി യാദവ് ഇപ്പോൾ പാറ്റ്നയിൽ നേരിടുന്നത് ജനതാദൾ യുണൈറ്റഡ് പ്ലസ് BJP സഖ്യത്തെയാണ്. ഒരു നല്ല ബോളറാണ് ഈ തേജസ്വി യാദവ്. ഒരു ഗൂഗിളി ലാസ്റ്റ് മിനിറ്റിൽ അത് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അടുക്കൽ പി ഗോപാലകൃഷ്ണൻ, ഒരു ഗൂഗിളിക്കുള്ള സ്പേസ് ഈ നിമിഷം തേജസ്വി യാദവ് ബാക്കി വയ്ക്കുന്നുണ്ടോ? ഇപ്പോൾ അഡ്വാൻറ്റേജ് MGB ആണെങ്കിൽ പരാജയപ്പെടുന്ന NDAക്കുള്ള കാരണം എന്തായിരിക്കും? അങ്ങനെ പരാജയപ്പെട്ടാൽ അടുക്കൽ പി ഗോപാലകൃഷ്ണൻ. അരുണേ, ശരറാന്തൽ തിരി തെളിയുന്നു എന്ന് താങ്കൾ പറഞ്ഞു. ശരറാന്തൽ തിരി തെളിയുമ്പോഴുള്ള, അല്ലെങ്കിൽ ശരറാന്തൽ തിരിയിലെ മങ്ങിയ വെളിച്ചമല്ല എനിക്കവിടെ കാണാൻ കഴിയുന്നത്. സൂര്യ തേജസ്സോടുകൂടിയുള്ള കുങ്കുമ വെളിച്ചത്തിൽ താമര വിരിയുന്നതാണ് ഞങ്ങളൊക്കെ ഇന്ത്യ മുഴുവൻ കാണുന്നത്. ഇന്ത്യ മുഴുവൻ ആ താമര വിരിയുന്നത് കാണുമ്പം താങ്കളിപ്പോൾ ഉപയോഗിച്ചതുപോലെ IPL അല്ല, ഇന്ത്യയിലെ രാഷ്ട്രീയ ക്രിക്കറ്റ് ഓൾറൗണ്ട് താരം ഓരോരുത്തരടിക്കുന്ന എറിയുന്ന പന്തും സിക്സറിലേക്ക് അടിച്ച് പവലിയൻ അപ്പുറത്തേക്ക് കറക്കുന്ന ഓരോരുത്തരും ബാറ്റ് ചെയ്യുമ്പോൾ അവരുടെ എല്ലാം വിക്കറ്റ് വീഴ്ത്തുന്ന ഇന്ത്യയിലെ ഓൾറൗണ്ടർ രാഷ്ട്രീയ താരമായിട്ട് നരേന്ദ്രമോദി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി താങ്കൾ പങ്കുവെക്കണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് താങ്കളുടെ ഭാഷയിൽ തന്നെ. എന്തായാലും ഈ റാന്തലിൻ്റെ മങ്ങിയ വെളിച്ചം ബീഹാറിനെ നൊമ്പരപ്പെടുത്തും, അല്ലെങ്കിൽ വീണ്ടും ഒരു ജംഗിൾ രാജിലേക്ക് ബീഹാറിനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടെ ഈ മങ്ങിയ വെളിച്ചവും ഇരുട്ടും ജംഗിൾ രാജും അല്ല വേണ്ടത്. അവിടെ വേണ്ടത് വികസനമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ലേഖനം. ആ ലേഖനം ഹാസ് ദ ഡൈ ബീൻ കാസ്റ്റ് ഇൻ ബീഹാർ എന്ന് പറയുന്ന ഒരു നല്ല ലേഖനം. ഞാൻ ഈ ബീഹാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും നന്നായി എനിക്ക് തോന്നിയ ഒരു ലേഖനമാണ്. ആ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് അവർ ഓരോരോ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. അവിടെ ഡോക്ടർ ഗോപകുമാർ അദ്ദേഹം സൂചിപ്പിച്ചതിൽ ഒരു ചെറിയ വ്യത്യാസം ഞാൻ പറഞ്ഞോട്ടെ. അതായത് കോവിഡ്, ഒരു പക്ഷേ കോവിഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബീഹാറിൽ ഗവൺമെൻറ് എടുത്ത നടപടികൾ പരിപൂർണമായും അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വേണമെങ്കിൽ നമുക്കൊരു ആൻറ്റി ഇൻകമ്പൻസി ആയിട്ട് എടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പുറത്ത് മറ്റ് പാനലിസ്റ്റ് പറഞ്ഞു BJPയെ അത് ബാധിച്ചിട്ടില്ല, പക്ഷേ JDUവിനെ ബാധിച്ചിട്ടുണ്ട്. ഞാനിത് രണ്ടും തള്ളിക്കളയാണ്. ഞാനിത് രണ്ടും തള്ളിക്കളയാൻ കാരണം കോവിഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 24 അടക്കമുള്ള മാധ്യമങ്ങൾ വല്ലാതെ ബഹളം വെച്ചു. ഇടതുപക്ഷ ബുദ്ധിജീവികൾ പറഞ്ഞു ദ റെയിൽവേ ട്രാക്കിൽ കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൈഗ്രൻറ്റ് ലേബേഴ്സ് കിടക്കുന്നു, ഇന്ത്യ മുഴുവനും മൈഗ്രൻറ്റ് ലേബേഴ്സ് ഇതാ ഈ സർക്കാരിനെതിരെ വരുന്നു. പക്ഷെ അതൊന്നും ജനം തള്ളിക്കളഞ്ഞു. മൈഗ്രൻറ്റ് ലേബേഴ്സ് ഇന്ത്യ മുഴുവൻ BJP കോട്ട് ചെയ്തതാണ് കാണാനുള്ളത്. അതേസമയത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് അവിടെ വരാൻ കാരണമെന്ന് പറഞ്ഞാൽ, അത് ഞാൻ രാഷ്ട്രീയമായിട്ടാണ് സംസാരിക്കുന്നത്. മിസ്റ്റർ ഡോക്ടർ ഗോപകുമാറൊക്കെ ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണല്ലോ. അവിടെ LGPയുടെ സാന്നിധ്യം വളരെ പ്രകടമായിട്ടുണ്ട്. LGP ഇപ്രാവശ്യം നിതീഷ് കുമാറിനെ ഭരണത്തിലേക്ക് കൊണ്ടുവരില്ല എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ് LGP മത്സരിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് അത് 80 സീറ്റുകളിൽ ഇപ്പം ജയിച്ചു വന്നിരിക്കുന്ന 172 മറ്റോ സീറ്റുകൾ ജയിച്ചിട്ടുണ്ട്. അതിലേതാണ്ട് 80 സീറ്റുകൾ 1000 താഴെ, അതിലും 49 സീറ്റോ മറ്റോ 500 വോട്ടിനൊക്കെയാണ് ഡിഫറൻസിലാണ് RJD ജയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ LGPയുടെ ഒരു പ്രസൻസ് JDUവിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതൊരു ആൻറ്റി ഇൻകമ്പൻസി ആണെന്ന് പറയാൻ സാധിക്കില്ല.
സാധിക്കില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലോക്ജനശക്തി പാർട്ടി ഇപ്പോൾ പിടിച്ചു മാറ്റിയിരിക്കുന്ന, ഇതിനകത്ത് പിടിച്ചു മാറ്റിയിരിക്കുന്ന 6% വോട്ടുകൾ എൻ ഡി എയുടെ സാധ്യതയെ അവിടെ ഒരു പക്ഷേ കെടുത്തുന്നതിനൊരു കാരണമായിട്ടുണ്ട് എന്ന റീഡിംഗ് ആണ്. അഡ്വക്കേറ്റ് ഡോക്ടർ ഫസൽ ഗഫൂറിലേക്ക്. ഡോക്ടർ ഫസൽ ഗഫൂർ, എൽ ജെ പി ഇവിടെ സ്പോയിലറായി മാറുന്നു എൻ ഡി എക്ക് എന്നുള്ളതാണ്. പക്ഷെ അവിടെയും വിജയം സ്വന്തമാക്കുന്നത് ബി ജെ പി ഒരു ഒറ്റക്കക്ഷിയായി, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുന്നതിന് സൂചനകൾ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, ആർ ജെ ഡി തന്നെയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഈ ഘട്ടത്തിലും തുടരുന്നത് എന്നാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. ഈ നിമിഷത്തിലെ ട്രെൻഡ് അനുസരിച്ച് 120-115 എന്ന് പറയുമ്പോഴും അഡ്വാൻറ്റേജ് മഹാഗഡ്ബന്ധൻ തന്നെയാണ് എന്ന നിലപാടിൽ തന്നെയാണോ ഡോക്ടർ ഫസൽ ഗഫൂർ? ഒപ്പം ഈ ഇന്ത്യൻ പൊളിറ്റിക്കൽ മഹാ ക്രിക്കറ്റ് ലീഗിലെ ഓൾറൗണ്ടറായ നരേന്ദ്രമോദിയുടെ പെർഫോമൻസ്, അതിൻ്റെ അനുഗണനം ഈ ബീഹാർ തിരഞ്ഞെടുപ്പിലും സംഭവിച്ചിട്ടുണ്ട് എന്ന ഡോക്ടർ ബി ഗോപാലകൃഷ്ണന്റെ നിരീക്ഷണത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഡോക്ടർ ഫസൽ ഗഫൂർ? തീർച്ചയായിട്ടും ഞാൻ യോജിക്കുന്നു. എന്താ പറയുമോ, പക്ഷേ അതിലൊരു ചെറിയൊരു ദുഃഖതയുണ്ട്. കാരണം 39 ലോക്സഭാ സീറ്റാണ് 40 ഒരു ജയിച്ചത്. എത്ര ശതമാനമാണ് വോട്ട്? ആ വോട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വോട്ടിൽ നിന്ന് കുറയുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ബീഹാറിലെ ലോക്കലായിട്ടുള്ള ഫാക്ടേഴ്സ്, പ്രത്യേകിച്ച് ആൻറ്റി ഇൻകംബൻസി എഗെയിൻസ്റ്റ് ദ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാർ എന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ? മനസ്സിലായില്ലേ? അപ്പുറത്തെ ഭാഗത്ത് കോൺഗ്രസ് ഇതിനെ വെക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ഔട്ട് ചെയ്യണം. കോൺഗ്രസ് ക്യാൻസൽസ് ഔട്ട് ജെ ഡി യു, എൽ ജെ പി ക്യാൻസൽസ് ഔട്ട് മറ്റേ മജ്ലിസ് ഇത്തിഹാദീനുൽ മുസ്ലിമീൻ, അതായത് ഒവൈസിയുടെ പാർട്ടി. അപ്പോൾ സ്പോയിലേഴ്സ് അപ്പുറത്തുണ്ട്, ഇപ്പുറത്തുണ്ട്. ബലക്ഷയമായിട്ടുള്ള ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തുണ്ട്. കോൺഗ്രസ് ഇസ് എ പാർട്ടി വിച്ച് ഇസ് നോൺ എക്സിസ്റ്റൻ്റ് ഇൻ ബീഹാർ. ബീഹാറിൽ ഞാൻ പറയട്ടെ, അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായിരുന്ന സത്യേന്ദ്രനാരായൺ സിന്ഹയ്ക്ക് ശേഷം എവിടെ കോൺഗ്രസ് അവിടെ ഉണ്ടായിട്ടുള്ളത്? കോൺഗ്രസ് എത്ര ഇലക്ഷനിൽ ജയിച്ചിട്ടുണ്ട്? അങ്ങനെ ഒരു പാർട്ടി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അന്ന് ലാലു പ്രസാദ് യാദവ് 150-160 സീറ്റും ജയിച്ചിരുന്ന അന്ന് ജെ ഡി യു അവരുടെ കൂടെയായിരുന്നു. ജെ ഡി യു സ്പ്ലിറ്റ് ചെയ്യുകയും ബി ജെ പി ജെ ഡി യു സഖ്യം വരികയും ചെയ്തതോടുകൂടി കോൺഗ്രസ് എന്നുള്ള പാർട്ടി ഇല്ലാതായി. അങ്ങനെയാണ് ഓൾ ഓവർ ഇന്ത്യ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രാദേശിക പാർട്ടികൾ എവിടെയൊക്കെ ഭരണത്തിലുണ്ട് അവിടെ അവരവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നു, അവിടെ കോൺഗ്രസ് ഇല്ലാതാവുന്നു. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം, ടി ആർ എസിൻ്റെ സ്ഥിതി. നിങ്ങൾക്ക് വൈ എസ് ആർ സി പിയും തെലുഗുദേശവും ശിവസേനയും എൻ സി പിയും നോക്കിക്കൊള്ളൂ. എല്ലാ സ്ഥലത്തും കോൺഗ്രസ് 3 സിറ്റുവേഷനിലൂടെ പോവാണ്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി എന്നുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. നമ്മൾ ഇലക്ഷൻ റിസൾട്ടുകൾ വായിച്ചാൽ നമുക്കറിയാലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അതിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങളും അവിടെ. പക്ഷേ ഒരു കാര്യം, ലാസ്റ്റ് ഒരു കാര്യം പറയട്ടെ, എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല എൽ ജി പി തന്ത്രം എന്താണ്. അതൊരു യൂസ്ലെസ് ആൻഡ് ഇഡിയോട്ടിക് ആയിട്ടുള്ളൊരു തന്ത്രമാണ്. അതായത് ജെ ഡി യുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തങ്ങൾ മുന്നിൽ രണ്ടാം കക്ഷിയായിട്ട് വരികയും ബി ജെ പിയുമായിട്ട് ചേർന്നിട്ട് അവർ ഭരിക്കുകയും ചെയ്യുക. ഈ കാര്യത്തിൽ ബി ജെ പിയുടെ നേതാക്കന്മാർ മൗനം പാലിച്ചെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിരൂക്ഷമായിട്ട് വളരെ കുറച്ച് പേരാണ്, അതായത് ബീഹാർ ബി ജെ പി പ്രസിഡന്റ് നിത്യാനന്ദ റായ് അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരൊന്നും കാര്യമായിട്ട് വിമർശിച്ചിട്ടില്ല എൽ ജെ പി. അതുകൊണ്ടാണ് കോൺസ്പിറസി ഉണ്ടെന്ന് സംശയിക്കുന്നത്. ഡോക്ടർ ഫസൽ ഗഫൂർ, എനിക്ക് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന് മറുപടി നൽകട്ടെ. അതിന് മുമ്പ് എനിക്ക് ഡോക്ടർ ജി ഗോപകുമാർ സാറിലേക്ക് കൂടി പോകണം. ഡോക്ടർ ജി ഗോപകുമാർ സാർ, മോഡി ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം നിർണായകമായ സ്വാധീനമായിരുന്നു എന്നത് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് മോഡി ഫാക്ടർ ഉണ്ട് എന്നാണ്. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പറയുന്നത് 3% താഴെ മാത്രമാണ്. ജോബ്ലെസ്നെസ് തന്നെയാണ് പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നു. പക്ഷേ വെർഡിക്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബി ജെ പി സീറ്റ് നില മെച്ചപ്പെടുത്തുന്നു, കഴിഞ്ഞ തവണ അപേക്ഷിച്ച് 20 എന്നാൽ ജെ ഡി യു താഴെ പോകുന്നു. അപ്പോൾ ആന്റി ഇൻകുംബൻസി എഗെയിൻസ്റ്റ് ജെ ഡി യു അറ്റ് ദ എക്സ്പെൻസ് ഓഫ് എൽ ജെ പി. എൽ ജെ പിയുടെ ഒരു വോട്ടുപിടുത്തം ജനതാദൾ യുണൈറ്റഡിനെ ദോഷകരമായി ബാധിക്കുമ്പോൾ തന്നെ ബി ജെ പി നേട്ടമുണ്ടാക്കുന്ന വളരെ വിചിത്രമായ ഒരു പൊളിറ്റിക്കൽ ഫിനോമിനിക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് മോഡി ഫാക്ടർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നതാണ് ചോദ്യം നമ്പർ 1. ചോദ്യം നമ്പർ 2, ഇപ്പോഴുള്ള കണക്ക് പ്രകാരം അഡ്വാൻറ്റേജ് മഹാഗഡ്ബന്ധൻ 115 എന്ന നിലയിൽ 114 മാറുന്നു. പക്ഷേ അതേഴ്സിലെ 8 ഒപ്പം നിൽക്കുന്നു, കോൺഗ്രസിലെ 20 ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോകുന്നു. ഈ പൊളിറ്റിക്കൽ പ്രതിഭാസത്തെ അങ്ങ് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക? കാരണം കോൺഗ്രസിൽ നിന്നുള്ള എംഎൽഎമാരെ ഇപ്പോൾ വളരെ സംശയത്തോടു കൂടി ഹൈക്കമാൻഡ് തന്നെ കാണുന്നൊരു അവസ്ഥയുണ്ടാവുന്നു. തേജസ്വി യാദവ് തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ ലെഫ്റ്റ് ആണ് തനിക്ക് ഉറപ്പുള്ളത് എന്നാണ്. പക്ഷേ എന്നിട്ടും 70 സീറ്റിൽ കോൺഗ്രസിന് ടിക്കറ്റ് കൊടുത്തു ആർ ജെ ഡി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രണ്ട് കാര്യങ്ങളെ അങ്ങ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഡോക്ടർ ജി ഗോപകുമാർ സാർ? തീർച്ചയായിട്ടും നരേന്ദ്രമോദി ഫാക്ടർ ഉണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ. അതിന് അദ്ദേഹം നടത്തിയ റാലികളും അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളും അതിന് കൂടിയ ആൾക്കാരുടെ എണ്ണവും അദ്ദേഹം എംഫസൈസ് ചെയ്ത ചില പോയിന്റുകളുണ്ട്. അതിൽ തീർച്ചയായിട്ടും അതിർത്തിയിലെ പ്രശ്നം ഉൾപ്പെടെ, നമ്മുടെ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ, നേപ്പാളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ അതെല്ലാം ഹൈലൈറ്റ് ചെയ്തപ്പോൾ ആ മേഖലയിലൊക്കെ ബി ജെ പിക്ക് വലിയൊരു തിരിച്ചുവരവ് നടത്താൻ കഴിഞ്ഞു.
നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ നല്ല റോഡ് ഗെയിനറാണ്. എക്സിറ്റ് പോളിൽ എന്തൊക്കെ പറഞ്ഞാലും നരേന്ദ്രമോദി ഫാക്ടർ തന്നെയാണ് ബി ജെ പിയെ മുന്നോട്ട് കൊണ്ടുപോയതിൽ സഹായിച്ചത്. സുശീൽ മോദിയേക്കാൾ നരേന്ദ്രമോദി തന്നെയാണ് അവിടെ ക്യാമ്പയിനിങ്ങിൽ ജനങ്ങളുടെ മനസ്സിൽ മുന്നോട്ട് വന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ആ ഭാഗം നമുക്ക് വ്യക്തമാണ്. ആൻറ്റി ഇൻകംബൻസി സാധാരണ ഭരിക്കുന്ന ഏതൊരു പാർട്ടിക്കെതിരെയും ഒരു കാലഘട്ടം കഴിയുമ്പോൾ ആൻറ്റി ഇൻകംബൻസി ഉണ്ടാവും. പക്ഷേ ആൻറ്റി ഇൻകംബൻസി ഇത്തവണ ശക്തമായിരുന്നില്ല. പക്ഷേ കോവിഡാണ് അതിനൊരു ടേണിംഗ് പോയിന്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അത് അതിൻ്റെതായ ചില സൂചകങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. എത്തുന്നതായിട്ടാണ് കണക്കുകൾ പറയുന്നത്. എൻ ഡി എ 122 എന്ന കണക്കിലേക്ക് എത്തുന്നു. ഒപ്പം മഹാഗഠബന്ധൻ 113 എന്ന ലീഡിലേക്ക് ചുരുങ്ങുന്നു. എൻ ഡി എ 122 അതായത് നിർണായകമായ ഏകദേശം 50 സീറ്റുകളിൽ 500 താഴെ മാത്രമാണ് വോട്ട് ഡിഫറൻസ് എന്നുള്ളതും ഈ ഘട്ടത്തിൽ പറയണം. ഏറ്റവും നിർണായകമായ പോരാട്ടം ഏറ്റവും ഒടുവിലത്തെ മത്സരത്തിലേക്ക് ഏറ്റവും ഒടുവിലത്തെ ഓവറുകളിലേക്ക് ബാക്കി വയ്ക്കുന്ന ഒരു 20-20 ഗെയിം പോലെ മത്സരം കൂടുതൽ കടുക്കുന്നു. 122 എൻ ഡി എ കേവല ഭൂരിപക്ഷമുള്ള സീറ്റുകളിലെല്ലാം തന്നെ എൻ ഡി എ ലീഡ് ചെയ്യുന്നു. 122 എന്ന മാജിക് നമ്പറിലേക്ക് എൻ ഡി എ എത്തിയിരിക്കുന്നു. അതേസമയം മഹാഗഠബന്ധന്റെ ലീഡ് 113 കുറയുകയും ചെയ്തിരിക്കുന്നു. ഇരുവരും തമ്മിലുള്ള സീറ്റ് ഡിഫറൻസ് കേവലം 9 മാത്രമായി തീരുകയും ചെയ്യുന്നു. എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങളാണ്. കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് എൻ ഡി എക്ക് ഉണ്ടായിരുന്ന കേവല ഭൂരിപക്ഷത്തിലുണ്ടായിരുന്ന ലീഡ് അവർ തിരിച്ചുപിടിക്കുന്നു. 122 എൻ ഡി എ 113 കോൺഗ്രസ് ആർ ജെ ഡി സഖ്യം അസദുദ്ദീൻ ഒവൈസി അടക്കമുള്ള മറ്റുള്ളവരുടെ 8 സീറ്റുകൾ എന്നാണ് ഇപ്പോൾ നിലപോകുന്നത്. ഈ ഘട്ടത്തിൽ അഡ്വാൻറ്റേജ് മഹാഗഠബന്ധൻ അല്ല, അഡ്വാൻറ്റേജ് എൻ ഡി എക്കാണ് എന്നതുകൂടി ഓർമ്മിച്ച് പറയണം. ഡോക്ടർ ജി ഗോപകുമാർ സാർ അങ്ങ് പറഞ്ഞത് തുടരുക. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഡിക്ലൈൻ അതിനെ എങ്ങനെയാണ് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യുക? കാരണം ഇപ്പോൾ തന്നെ ജാർഖണ്ഡിലേക്ക് കോൺഗ്രസ് എം എൽ എമാരെ കൊണ്ടുപോകാൻ കോൺഗ്രസ് തീരുമാനമെടുക്കുകയാണ്. അതെ, ഞാൻ മഹാഗഠബന്ധൻ്റെ സാധ്യത നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചെങ്കിലും അതിന് സാധ്യത കുറച്ച് സംശയത്തോടു കൂടി ഞാൻ വീക്ഷിക്കാൻ കാരണം അതിനകത്ത് സ്പോയിലേഴ്സ് വേറെയും പലരുമുണ്ട്. ഇവിടെ ചൂണ്ടിക്കാണിച്ച കോൺഗ്രസിൻ്റെ കാര്യം തന്നെ, കോൺഗ്രസിൻ്റെ 20 എം എൽ എമാരാകാൻ സാധ്യതയുള്ള ആൾക്കാരെ കടത്തിക്കൊണ്ടു പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിൻ്റെ സാധ്യതയുടെ കല എത്രയാണ് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ മഹാഗഠബന്ധന് അങ്ങനെ എളുപ്പം ജയിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. രണ്ട്, തീർച്ചയായിട്ടും ഒവൈസി കണ്ണടച്ചുകൊണ്ട് മഹാഗഠബന്ധനെ സഹായിക്കുമെന്ന് എന്തുറപ്പില്ലാ നമുക്ക് പറയാൻ പറ്റുക. ഈ രണ്ട് ഘടകങ്ങളും അവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി പോസിബിലിറ്റി ഇന്നത്തെ സാഹചര്യത്തിൽ എൻ ഡി എക്ക് തന്നെയാണ്. മാത്രമല്ല ഈ മുന്നണികൾക്ക് അകത്തുള്ള സമവായത്തിൽ പ്രത്യേകിച്ച് ആദർശപരമായിട്ടുള്ള നിലപാടുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിന് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പാണെന്നുള്ള കാര്യമുള്ളത് കൊണ്ട് ജെ ഡി യുവിന് ആ പ്രശ്നമുണ്ടാവില്ല. സ്പോയിലർ എഫക്റ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ എൽ ജെ പിയുടെ 6.1 വോട്ട് തീർച്ചയായിട്ടും അത് അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു വിചിത്രമായൊരു രാഷ്ട്രീയ സാഹചര്യമാണ്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പോ തെരഞ്ഞെടുപ്പിന് ശേഷമോ അല്ല, ഇലക്ഷൻ സമയത്ത് എൽ ജെ പി ബി ജെ പിയെ പിന്തുണയ്ക്കുന്നു. പക്ഷേ അതേ എൽ ജെ പി ജെ ഡി യുവിന് കാലുവായിരുന്നു. ഇതൊരു വല്ലാത്തൊരു സംഭവമാണ്. മറ്റൊരു മുന്നണിയിൽ നിന്നാണെങ്കിൽ പോലും ഇത് സംഭവിക്കുന്നു. ഇത് ഇങ്ങനെ ഒരു സ്ട്രേഞ്ച്നെസ് മാറ്റി എൽ ജി എ പി കൂടി ഒരു പക്ഷേ എൻ ഡി എയിൽ ഉണ്ടായിരുന്നെങ്കിൽ എൻ ഡി എയുടെ നില കുറച്ചുകൂടി മെച്ചപ്പെട്ടേനെ എന്നാണ്. ഞാൻ അഡ്വക്കൻ ബി ഗോപാലകൃഷ്ണനിലേക്ക് കൂടി പോകട്ടെ. അഡ്വക്കൻ ബി ഗോപാലകൃഷ്ണൻ, ഈ മണിക്കൂറിൽ ക്രിക്കറ്റ് പ്രേമികൾക്കും രാഷ്ട്രീയ പ്രേമികൾക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യമുള്ളവർക്കും രണ്ട് വിരുന്നുകളാണ് ടെലിവിഷനുകളിൽ ഉള്ളത്. ഒന്ന്, ഇപ്പോൾ ദുബായിൽ നടക്കുന്ന ഐ പി എൽ ഗ്രാൻഡ് ഫിനാലെ, അവിടെ ഡൽഹി ഡെയർ ഡെവിൾസും മുംബൈ ഇന്ത്യൻസും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇവിടെ ബീഹാറിൽ മഹാഗഠബന്ധനും ഒപ്പം തന്നെ എൻ ഡി എയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇതിൽ എൽ ജെ പി ഒരു വലിയ സ്പോയിലറായിട്ട് മാറുന്നു. എന്തുകൊണ്ട് എൽ ജെ പി അങ്ങനെ ഒരു നിലപാടെടുത്തു? അത് ബി ജെ പിയുടെ അനുഗ്രഹാശിസുകളോടെ എന്നൊരു കോൺസ്പിറസി തിയറിയുണ്ട്. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഡോക്ടർ ഫസൽ ഗഫൂർ അടക്കമുള്ളവർ പറയുന്നത് എൽ ജെ പിയെ നിർത്തിയത് ജെ ഡി യുവിൻ്റെ പേരോട്ടം കുറച്ചവിടെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് തഴച്ചു വളരാൻ ആവശ്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിരുന്നുവെന്നാണ്. എൽ ജെ പിയും അസദുദ്ദീൻ ഒവൈസിയെയും നിർത്തിയത് തന്നെ ബി ജെ പിയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആണെന്നും പുറത്ത് പറഞ്ഞു കേൾക്കുന്നു. ഇതിനോട് എങ്ങനെയാണ് അങ്ങ് പ്രതികരിക്കുന്നത്, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ? എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ടാവും. ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സീറ്റോടു കൂടിയിട്ട് മത്സരരംഗത്തേക്ക് വരികയും ഏറ്റവും കൂടുതൽ സീറ്റോടുകൂടി ജയിക്കുകയും ചെയ്യുക എന്നതൊരു സ്ട്രാറ്റജിയാണ്. എന്നാൽ അതേസമയത്ത് ഭരണം പോകാതിരിക്കുക എന്നുള്ളതും ഒരു സ്ട്രാറ്റജിയാണ്. ഇവിടെ എൽ ജെ പിയുടെ കാര്യം പറയുമ്പോൾ അത് എൻ ഡി എ സ്പോയിൽ ചെയ്തു, എൻ ഡി എ സ്പോയിൽ ചെയ്തു എന്നാണ് താങ്കളൊക്കെ സൂചിപ്പിച്ചത്. പക്ഷേ ഞാൻ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ വേറൊരു കാര്യം സംസാരിക്കാം. അതായത് എൽ ജെ പി നിന്നത് മുഴുവനും
RJD മത്സരിക്കുന്ന സ്ഥലത്താണ്. അതായത് RJD എന്ന് പറയുന്നത് JDUമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഐ മീൻ JDU RJD മത്സരം ശക്തമായ സ്ഥലത്താണ് അവിടെ LGP നിന്നത്. ആ LJPയുടെ വോട്ട് പെർസെൻറ്റേജ് 6.1%ൽ RJDയുടെ വോട്ട് വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ 500 വോട്ടിനും 1000 വോട്ടിനും ഒക്കെ താഴെ RJD ഒക്കെ ജയിക്കുന്നത്. ഒരു പക്ഷേ LJP നിന്നില്ലായിരുന്നെങ്കിൽ, ഒരു പക്ഷേ ഈ 6% വോട്ട് ഒരു 3% വോട്ട് അല്ലെങ്കിൽ ഒരു 3% RJDക്ക് തന്നെ പോകുമായിരുന്നു എന്ന് വന്നാൽ ഇത് വ്യത്യസ്തമാകുമായിരുന്നില്ലേ ഫലം? അങ്ങനെയും ചിന്തിക്കാൻ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മൾ തയ്യാറാവണ്ടേ? അപ്പോൾ ഒരു സ്ട്രാറ്റജിക്കൽ ഗെയിമായാലോ ഈ മത്സരത്തിൻ്റെ ഒരു സ്ട്രാറ്റജിക്കൽ ഗെയിമായിട്ടാണ് LJPയെ നിർത്തിയത് അല്ലെങ്കിൽ LJP മത്സരിച്ചത് എന്ന് വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം. പക്ഷേ അവിടെ ജനതാദൾ യുണൈറ്റഡിനാണ് അവിടെ സീറ്റുകൾ കൂടുതൽ നഷ്ടമാകുന്നത്. അപ്പോൾ അത് JDUവിനെ RJDയെക്കാൾ ബാധിച്ചിരിക്കുന്നത് JDUവിനെയാണ്. അല്ല, ഇതിനേക്കാൾ കൂടുതൽ സീറ്റ് നഷ്ടമാകുമായിരുന്ന സ്ഥലത്ത് ഒരു പക്ഷേ അത്ര നഷ്ടമായില്ല എന്ന് വേണമെങ്കിൽ കരുതാം. അങ്ങനെ BJPയുടെ ബീഹാറിലുള്ള ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ബീഹാർ ഇപ്പോൾ BJPക്ക് തിരിച്ചടി ആകുമെന്ന് അങ്ങ് ഭയക്കുന്നുണ്ടോ? കാരണം ജനതാദൾ യുണൈറ്റഡിനെ തളർത്തി BJP വളരുക എന്നതാണോ ആ സ്ട്രാറ്റജി കൊണ്ട് താങ്കൾ ഉദ്ദേശിച്ചത്? അല്ലല്ലോ, ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് RJDയിൽ നിന്ന് ഒരു 1% 2% വോട്ട് LJPക്ക് കിട്ടുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും RJDക്ക് ദോഷവും അത് ഒരു പരിധിവരെ JDU മുന്നണിക്ക് അതായത് NDAക്ക് ഗുണകരവുമാണ്. ഞാൻ ഒരു ഡിഫറെൻറ്റ് ടൈപ്പിൽ ഇതിനെ ചിന്തിച്ചുകൂടേന്ന്. അതായത് വളരെ ഫ്ലാറ്ററായിട്ട് നമ്മൾ സംസാരിച്ചാൽ, വളരെ ഫ്ലാറ്റായിട്ട് ചിന്തിച്ചാൽ LJP നിൽക്കുന്നത് NDAക്ക് ദോഷം ചെയ്തു എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ ഇതിന് വേറൊരു വശമുണ്ട്. LJP എന്ന് പറയുന്നത് ഒരു യാദവ സമൂഹത്തെയും ഒരു SC ST സമൂഹത്തെയും പ്രതിനിധാനം ചെയ്യുന്നതാണ്, ദളിത് മേഖലയിൽ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ആ LJPയുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു. ആ LJPയുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് RJDയിലേക്ക് പോകേണ്ടതായിട്ടുള്ള വോട്ടുകളുണ്ടാവും. ആ വോട്ടുകളും മാറി. അങ്ങനെ മാറുമ്പോൾ LJPയുടെ പ്രസൻസ് ഈ പൊളിറ്റിക്സിൽ ചില സമയത്ത് അങ്ങനത്തെ കാൽക്കുലേഷൻസും ഉണ്ട്. LJPയുടെ പ്രസൻസ് ഒരു പരിധിവരെ ഈ 122ലേക്കോ അല്ലെങ്കിൽ 121ലേക്കോ എത്താനും ഗുണം ചെയ്തിട്ടുണ്ട്. ഇതിനാണ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതിൽ BJP പലപ്പോഴും വളരെ കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻസോട് കൂടിയിട്ടാണ് BJP മുന്നോട്ട് പോയിട്ടുള്ളത്. അത് സോഷ്യൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് കൂടി നമ്മുടെ ഈ ചർച്ച എത്തേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ നിർണായകമായ ഈ മൊമെന്റിൽ ഏറ്റവും ഒടുവിലത്തെ കണക്ക് NDA 122, മഹാഗഡ്ബന്ധൻ 113, അതേഴ്സ് 08 എന്നുള്ളതാണ്. ഇതിൽ അസുദീൻ ഒവൈസിയുടെ AIMIM കൂടിയുണ്ട്. അതിൽ 5 സീറ്റുകളാണ് അതേഴ്സ് നേടിയിരിക്കുന്നത്. 122, 113, 08 എന്നിങ്ങനെയാണ് ഇപ്പോൾ കണക്ക് പോകുന്നത്. LJP ഇപ്പോഴും 0 ആയി തന്നെ തുടരുന്നു. ചിരാഗ് പാസ്വാന് വിജയിക്കാൻ തന്റെ മണ്ഡലത്തിൽ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ മൊമെന്റിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വരികയും ജനതാദൾ യുണൈറ്റഡ് അതിന്റെ തൊട്ടു പിന്നാലെ എത്തുകയും ചെയ്തുകൊണ്ട് NDA അധികാരത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായി തുടർന്നാലും BJP ഒറ്റക്കക്ഷിയാവുന്ന സാഹചര്യത്തിൽ ബീഹാറിന്റെ രാഷ്ട്രീയം മറ്റൊരു പരിവർത്തന ഘട്ടത്തിലേക്ക് പോവുകയാണോ? ഏറെക്കാലം സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം, ഏറെക്കാലം മണ്ഡൽ രാഷ്ട്രീയം, അതിനുശേഷം മണ്ഡൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം, പിന്നീട് മണ്ഡൽ മന്ദിർ മാർക്കറ്റ് രാഷ്ട്രീയം, ഇപ്പോൾ ഇത് ആ പുതിയൊരു ഇറയിലേക്ക് പ്രവേശിക്കുന്നു ബീഹാർ പൊളിറ്റിക്സ്. അങ്ങനെയാണോ നമ്മൾ അതിനെ കണക്കാക്കേണ്ടത്? ഒരു നിമിഷം, ഇപ്പോൾ വീണ്ടും ലീഡ് കുറയുന്നു. മഹാഗഡ്ബന്ധൻ ലീഡ് ഉയർത്തുന്നു. 114 ഇപ്പോൾ അഡ്വാൻറ്റേജ് മഹാഗഡ്ബന്ധൻ. ഇൻവേർട്ടഡ് കോമയിൽ പറയേണ്ടതുണ്ട്, ഓൺ കണ്ടീഷൻ. ഇപ്പോൾ ഡോക്ടർ ജി ഗോപകുമാർ സർ പറഞ്ഞതുപോലെ കോൺഗ്രസിലെ 20 ആളുകളും മഹാഗഡ്ബന്ധനിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അഡ്വാൻറ്റേജ് മഹാഗഡ്ബന്ധൻ എന്ന നിലയിലാണ് നമ്മൾ അതിനെ കാണാൻ പോകുന്നത്. ഒരു സ്റ്റാർ ഇട്ടു മാത്രമേ ഇനി നമുക്ക് അഡ്വാൻറ്റേജ് മഹാഗഡ്ബന്ധൻ എന്ന് പറയാൻ സാധിക്കൂ. കോൺഗ്രസിലെ 20 പേരും മഹാഗഡ്ബന്ധനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ അഡ്വാൻറ്റേജ് മഹാഗഡ്ബന്ധൻ. ഈ നിമിഷം അതേഴ്സ് കാറ്റഗറിയിലുള്ള 8 പേരും NDA ക്യാമ്പിലേക്ക് പോകാത്ത പക്ഷം 114 അഡ്വാൻറ്റേജ് ആണ് ഈ ഘട്ടത്തിൽ പോലും മഹാഗഡ്ബന്ധൻ എന്നുള്ളതാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ, അതായത് അരുൺ മണ്ഡൽ മാർക്കറ്റ് മന്ദിർ എന്നൊക്കെ പറഞ്ഞു, ഞാൻ അതിൻ്റെ കൂടെ വേറെ വാക്കും മണ്ഡൻ ഉടന്തൻ മുഖ്യമന്ത്രി, അതാണ് നിതീഷ് കുമാർ ആവാൻ പോകുന്നത്. എന്താ കാര്യം ഞാൻ പറഞ്ഞുതരാം. നിതീഷ് കുമാർ സംസാരിച്ചിട്ടുള്ള എന്താ, പൗരത്വ നിയമത്തിനെതിരായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു BJP MLA മാരോട്. അവർ വോട്ട് ചെയ്തു ബീഹാറിൽ.
നിതീഷ് കുമാർ നമ്മുടെ ആർട്ടിക്കിൾ 370 പറ്റിയിട്ട് മൂപ്പരും ഉണ്ടായിരിക്കുന്നു. നിതീഷ് കുമാർ മുസ്ലിം സമുദായ സംവരണം കൊടുത്തിരിക്കുന്നു പിന്നോക്ക മുസ്ലിംകൾക്ക്, അത് ബി ജെ പി അനുകൂലമല്ല. അതായത് നിതീഷ് കുമാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അത്രയും അദ്ദേഹത്തിൻ്റെ അജണ്ടയാണ് നടപ്പാക്കിയിരുന്നത്. സോഷ്യലിസ്റ്റ് അജണ്ട വേറെ ഉണ്ട്, മനസ്സിലായി, മാർക്കറ്റ് റിഫോംസിനെ പറ്റിയിട്ട്. അതേസമയം ഡീമോണിറ്റൈസേഷൻ അദ്ദേഹം അനുകൂലിച്ചു. അപ്പൊ അങ്ങനെ എന്തായാലും ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് നിതീഷ് കുമാർ. ചാണക്യനാണെങ്കിലും പിന്നിൽ നിന്ന് കുത്തനാണെങ്കിലും വിവരം വ്യക്തിത്വമുള്ളതാണ്. പക്ഷെ ആ വ്യക്തി ഇല്ലാതാവാൻ പോണു. എന്താ കാരണം അറിയോ? 80 ബി ജെ പി എം എൽ എമാർ, ഇപ്പുറത്തെ അവരുടെ പാർട്ടിയിൽ 40 എം എൽ എമാർ. എനിക്ക് തോന്നുന്നില്ല നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാവാൻ സമ്മതിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി നല്ലോണം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള ആൾക്കാണ് ഞാനത് പറയുന്നത്. അദ്ദേഹം വലിയൊരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്. ലാലു പ്രസാദ് യാദവിൻ്റെ മുന്നിൽ മുട്ടുകുത്താത്തൊരു വ്യക്തിയാണ്. നമ്മൾ മനസ്സിലാക്കണത് ലാലുവിൻ്റെ സുവർണ കാലഘട്ടത്തിൽ ലാലുവിനെ എതിർത്തുകൊണ്ട് ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി സമതാ പാർട്ടി ഉണ്ടാക്കി ദീർഘകാലം കാട്ടിൽ കിടന്ന വ്യക്തിയാണ് നിതീഷ് കുമാർ. ആ നിതീഷ് കുമാറിനെ കൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ തീറ്റിക്കും. കാരണം അദ്ദേഹം സ്റ്റേജ് പങ്കെടുത്തിട്ട് മോഡിയായിട്ട് അദ്ദേഹം അത്തായം ഉണ്ടല്ല മോദിയായിട്ട്, അങ്ങനത്തെ ഒരു വ്യക്തി ഇനിയിപ്പോൾ ബി ജെ പിയുടെ കാലം പിടിച്ചിട്ട് എത്ര കാലം മുഖ്യമന്ത്രി ആയിരിക്കും? ഒരു സംശയം വേണ്ട, ജനതാദൾ യുണൈറ്റഡ് വിൽ ഡിസോ ഇംപ്ലോഡ് വിത്ത് ആൻഡ് അത് ബി ജെ പിയിലോട്ട് പോകും. ഇംപ്ലോഡ് ചെയ്യാന്ന് വെച്ചാൽ അകത്ത് നിന്ന് പൊട്ടി തുറച്ചു. എങ്ങനെ കാണുന്നു എന്നത് കൂടി ഈ ഘട്ടത്തിൽ അറിയേണ്ടതുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബീഹാർ രാഷ്ട്രീയത്തിലെ വ്യത്യസ്തമായ നാൾവഴികൾ, വ്യത്യസ്തമായിട്ടുള്ള പരിവർത്തന ഘട്ടങ്ങൾ, ഇതിൽ മറ്റൊരു പരിവർത്തന ഘട്ടത്തിലേക്ക് പോകുന്നു. ബി ജെ പിക്ക് ഒരിക്കലും ഒറ്റക്കക്ഷിയാവാനുള്ള ഇടം നൽകാതിരുന്ന ബീഹാറിന്റെ സോഷ്യലിസ്റ്റ് മണ്ണ് ഇപ്പോൾ ഇതാ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി, അല്ലെങ്കിൽ ആർ ജെ ഡിയുടെ തൊട്ടു പിന്നിൽ തന്നെ ബി ജെ പിയെ പ്രതിഷ്ഠിക്കുമ്പോൾ ബി ജെ പി ബീഹാറിൽ മറ്റൊരു രാഷ്ട്രീയ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുകയാണോ ഡോക്ടർ ജി ഗോപകുമാർ സാർ? തീർച്ചയായിട്ടും നീണ്ട കാലത്ത് നിതീഷ് കുമാർ ഇലക്ഷനിൽ പറഞ്ഞ പോലെ, തൻ്റെ അവസാനത്തെ തിരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞതുപോലെ, നീണ്ട കാലത്തിൽ ജെ ഡി യു ഇംപ്ലോഡ് ചെയ്യും, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു ഭൂരിപക്ഷം എൻ ഡി എക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് യാതൊരു സംശയവുമില്ല നിതീഷ് കുമാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. അതിനെ ബി ജെ പി തടയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജനങ്ങളുടെ മുമ്പാകെ പ്രൊജക്റ്റ് ചെയ്തത് നിതീഷ് കുമാറിനെയാണ്. അതുകൊണ്ട് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ എൻ ഡി എയുടെ മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ്. നമ്മളിതെല്ലാം സാങ്കല്പികമായിട്ട് കാൽപ്പനികതയോടുകൂടി പറയുകയാണ്. നിതീഷ് കുമാർ ബി ജെ പിയുമായിട്ട് വ്യത്യാസമുള്ള മേഖലകളുണ്ട്. രാഷ്ട്രീയ പാർട്ടി ഒരു പാർട്ടിക്കകത്ത് തന്നെ എത്ര അഭിപ്രായം പറയുന്നവരുണ്ട്. പക്ഷേ ഈ ഐക്യത്തിൽ നിൽക്കുന്നിടത്തോളം കാലം ഇതിന് പ്രശ്നമൊന്നുമില്ല. പുറകിലേക്ക് 120 എൻഡിയുടെ ലീഡ്, 115 ആയി മഹാഗഡ്ബന്ധൻ ലീഡ് വർദ്ധിപ്പിക്കുന്നു. അഡ്വക്കേറ്റ് വി ഗോപാലകൃഷ്ണൻ ശരറാന്തൽ തിരി തെളിയുന്നു, ശരറാന്തൽ തിരി തെളിയുന്നു എന്ന് മാത്രവുമല്ല അതിന് വെളിച്ചം കൂടുന്നു. ഈ ഘട്ടത്തിൽ 115 എന്ന നിലയിലേക്ക് മാറുന്നു. താമരയ്ക്ക് വേരോട്ടമുണ്ട്, താമര തണ്ടിൽ തന്നെയാണ്, താമരയുള്ള തണ്ടിന് ശക്തി കൂടുതലാണ്, സമ്മതിക്കുന്നു. പക്ഷേ ശരറാന്തൽ തിരി തെളിയുന്നു, 115 എന്ന നിലയിലേക്ക് മാറുന്നു. അഡ്വാൻറ്റേജ് മഹാഗഡ്ബന്ധൻ അഡ്വക്കേറ്റ് വി ഗോപാലകൃഷ്ണൻ. 120 എൻ ഡി എയുടെ കുതിപ്പ് അവസാനിച്ചാൽ എന്തായിരിക്കും സ്ട്രാറ്റജി? ബി എസ് പി നിങ്ങളുടെ കൂടെ വരില്ല, എ ഐ ഐ എം നിങ്ങളുടെ കൂടെ വരില്ല, പിന്നെ ബാക്കി നിൽക്കുന്ന കോൺഗ്രസ് എം എൽ എമാരായിരിക്കും. അതാണോ ഇനി പൊളിറ്റിക്കൽ സ്ട്രാറ്റജി? 118 എന്ന ഒരു മാജിക് നമ്പറിലേക്ക് വന്നാൽ പോലും ഒരുപക്ഷെ ബി ജെ പി ജെ ഡി യു ആയിരിക്കും അവിടെ മുഖ്യമന്ത്രിയാവുക എന്ന് തന്നെയാണ് എൻ്റെ കാൽക്കുലേഷൻ. ആ കാൽക്കുലേഷൻ ഞാനിപ്പം താങ്കളോട് പറയാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാനിപ്പം അരുണിനോട് പറയുന്നു, കംഫർട്ടബിൾ മെജോറിറ്റി എന്ന മാജിക് നമ്പർ 122, ആ 122 ഓവർകം ചെയ്തിട്ട് ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് ബി ജെ പി ജെ ഡി യു സഖ്യം മാറും. എന്ന് മാത്രമല്ല, ബി ജെ പി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവാൻ 4 സീറ്റിൻ്റെ വ്യത്യാസമേ ഇപ്പോൾ ഉള്ളൂ, 72-ഉം 76-ഉം. ബി ജെ പി ഒറ്റക്കക്ഷി ആയാലും ബി ജെ പി ഒറ്റക്കക്ഷി ആയില്ലെങ്കിലും ബി ജെ പി അന്തസ്സായിട്ടുള്ള കൊയിലേഷൻ നടത്തിയ പാരമ്പര്യമുള്ള പാർട്ടിയാണ്. ഇന്ത്യയിൽ ഏറ്റവും നല്ല കൊയിലേഷൻ വർക്ക് ഉണ്ടായത് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്താണ്. ആ കൊയിലേഷൻ അന്തസ്സായ കൊയിലേഷൻ, യാതൊരു തരത്തിലുള്ള ഈഗോ ഇല്ലാത്ത കൊയിലേഷൻ തന്നെയായിരിക്കും ബി ജെ പിയുടേത്. നിതീഷ് കുമാർ തന്നെയാണ് മുഖ്യമന്ത്രിയാവുക, അതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷേ സ്വാഭാവികമായി ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഏത് രാഷ്ട്രീയ പാർട്ടിയും ആ രാഷ്ട്രീയ പാർട്ടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവാൻ വേണ്ട സ്ട്രാറ്റജി സ്വീകരിക്കും. ആ സ്വീകരിക്കുന്നത് തെറ്റാണ് എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ എടുക്കുന്ന ചില സ്ട്രാറ്റജികൾ രാഷ്ട്രീയത്തിലുണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ
ബി ജെ പി ഒറ്റയ്ക്ക് തന്നെ ബീഹാറിൽ വരണം എന്ന് രാഷ്ട്രീയമായിട്ട് എല്ലാ വിധമായ ആശംസകളും അടുക്കൽ ബി ഗോപാലകൃഷ്ണൻ വളരെ വേഗം വന്ന് അടുക്കെ ഡോക്ടർ ഫസൽ ഗഫൂറിലേക്ക് കൂടി പോകുന്നു. ഡോക്ടർ ഫസൽ ഗഫൂർ ശരറാന്തൽ തിരിതെളിയുന്നു, പക്ഷേ പ്രതീക്ഷ കൈവിടുന്നില്ല. അടുക്കൽ ബി ഗോപാലകൃഷ്ണൻ 120 എന്നല്ല 118 ആയാൽ പോലും ബി ജെ പി ബീഹാർ വിട്ടു കൊടുക്കില്ല, ഇതാണ് ആ അരിത്തമെറ്റിക്സ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡോക്ടർ ഫസൽ ഗഫൂറിന് സാധ്യതയുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് 118 ആണെങ്കിലും കോൺഗ്രസിലാണ് ബി ജെ പിയുടെ കണ്ണ് എന്നാണ്. പക്ഷെ അപ്പോഴും ആർ ജെ ഡിയിലെ ആരെങ്കിലും തിരിച്ചു പോകാനുള്ള സാധ്യത, അതാണോ ഗോപാലകൃഷ്ണൻ കണക്കാക്കുന്നത്? ഡോക്ടർ ഫസൽ ഗഫൂർ അന്തസ്സായ ഒരു കോയലീഷനാണ് ടി ഡി പി ആയിട്ടുണ്ടായിരുന്നത്, അതാ വഴിക്ക് പോയി. അന്തസ്സായ ഒരു കോയലിസ്റ്റാണ് ശിവസേനയായിട്ടുണ്ടായിരുന്നത്, അതാ വഴിക്ക് പോയി. അന്തസ്സായ ഒരു കോയലിസ്റ്റാണ് അകാലിദലായിട്ടുണ്ടായത്, അതാ വഴിക്ക് പോയി. അംഗസായ കോയലിസ്റ്റാണ് നമ്മുടെ പി ഡി പി ആയിട്ട് കാശ്മീരിൽ ഉണ്ടായത്. അപ്പൊ കോയലിസ്റ്റിന്റെ വർത്തമാനം ഒന്നും പറയണ്ട, കോയലിസ്റ്റ് കാക്കാൻ തന്നെയാണ് എല്ലാ പാർട്ടികളും കോൺഗ്രസ് ഒന്നാലും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. ഞാനതിപ്പോ ബി ജെ പിനെ മാത്രമായിട്ട് കുറ്റം പറയണല്ല, പക്ഷേ അത് ഗോപാലകൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഇടയിൽ ഫോൺ ചെയ്യണുണ്ട്. അപ്പൊ എനിക്ക് സംശയം, അദ്ദേഹം ശിവരാജ് ചൗഹാനെയും അതേമാതിരി തന്നെ യെദ്യൂരപ്പയൊക്കെ ഫോൺ ചെയ്ത് ചോദിക്കുകയാണ് അല്ലയോ? അതായത് ഇവരൊക്കെ എങ്ങനെ കൂറുമാറ്റാം, എവിടെ കൊണ്ടുവന്ന് നമുക്ക് താമസിപ്പിക്കാം എന്നുള്ളതൊക്കെ. അവിടെ ഞാൻ ഗോപാലകൃഷ്ണൻ്റെ കൂടെയാണ്, ഗോപാലകൃഷ്ണനെ കളിയാക്കണമല്ല, കാരണം വിലക്ക് ചാൻസ് ഉണ്ട് ഇവരൊക്കെ കയ്യിൽ കിട്ടാനായിട്ടുള്ള, അതിന് സാധ്യതയുള്ള ഒരു ടീമാണ്. അതിന് ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടി വരുന്നത് ഇവരുടെ കോൺഗ്രസിൻ്റെ കാസ്റ്റ് കോമ്പോസിഷനാണ്. ഇവരുടെ എം എൽ എമാരുടെ കാസ്റ്റ് കോമ്പോസിഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഫോർവേഡ് കാസ്റ്റ് മുന്നോക്കമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട, അവരിൽ അധികം പേരും കൂറുമാളുകളെയും. ഞാനിത് പറയാൻ കാരണം ബീഹാർ പൊളിറ്റിക്സിൽ എപ്പോഴും കൂറുമാറ്റം നടന്നിട്ടുള്ളത് കാസ്റ്റിൻ്റെ ബേസിസിലാണ് യൂഷ്വലി. അപ്പോൾ ആ നിലക്ക് ആ ഒരു രീതി വേണം എന്നല്ല ഞാൻ പറഞ്ഞു, ഞാൻ പറയും വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള നിലക്ക്. ലാസ്റ്റ് മിനിറ്റ് ഈ അരിത്തമാറ്റിക്സ് എങ്ങനെ പോകാനായിരിക്കും സാധ്യത? നമുക്ക് മുന്നിൽ രണ്ട് സാധ്യതകൾ. 120 എൻ ഡി എയുടെ യാത്ര അവസാനിച്ചാൽ എൻ ഡി എയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്തായിരിക്കും? ഡെഫിനറ്റ്ലി കോൺഗ്രസ് ക്യാമ്പായിരിക്കുമോ പ്രതീക്ഷ? രാഷ്ട്രീയം സാധ്യതയുടെ കലയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മുമ്പിൽ സ്ക്രീനിൽ കാണുന്നതാണ് ഡേറ്റ എങ്കിൽ എൻ ഡി എക്ക് ഭരിക്കാനുള്ള അവസരം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വോട്ടുകൾ സീറ്റുകൾ എവിടെ നിന്ന് വരുമെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസിൽ നിന്ന് തന്നെ എന്ന് നമുക്ക് ആദ്യം പറയേണ്ടി വരും. മറുവശത്ത് 8 പേരുള്ള അതിൽ ഒവൈസിയുടെ പാർട്ടിയെ പോലും ഒന്നുകൂടി കുറഞ്ഞിട്ടുണ്ട്, 7 മാറിയിരിക്കുന്നു. ആ സീറ്റ് പോയിരിക്കുന്നത് മഹാഗഠബന്ധനാണ്. അപ്പോൾ 120, 116, 7 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇപ്പോൾ 116, 7 ആ 7 അസദുദ്ദീൻ ഒവൈസിയുടെ 5 ബി എസ് പിയുടെ 2, അത് രണ്ടും മഹാഗഠബന്ധനിലേക്ക് മറിയാൻ സാധ്യതയുള്ള സീറ്റുകളായി കണക്കാക്കിയാൽ ഇപ്പോൾ 223 എന്ന ആ കേവല ഭൂരിപക്ഷത്തിന്റെ തൊട്ട് മുകളിലാണ് ഒരുപക്ഷേ മഹാഗഠബന്ധൻ പ്ലസ് അതേഴ്സ് എന്ന കാറ്റഗറി നിൽക്കുന്നത്. ഈ നിമിഷം ഡോക്ടർ ജി ഗോപകുമാർ സാർ, ഇപ്പൊ കോൺഗ്രസിലെ ആൾക്കാരെ ജാർഖണ്ഡിലേക്ക് മാറ്റിയതിന്റെ പിറകിൽ അർത്ഥമുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഏകദേശം അപ്പോഴേക്കും തീരുമാനങ്ങൾ, രാഷ്ട്രീയ തീരുമാനങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കും. ബീഹാറിൽ 2020 ഗെയിം ദുബായിൽ നടക്കുന്നു, ഐ പി എല്ലിന്റെ ഫൈനൽ മാച്ച്. അവിടെ ഡൽഹി ഡേ ഡബിൾസ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് ആണ്. ഇവിടെ ഇന്ത്യൻ മണ്ണിൽ മറ്റൊരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നു.